അതായത് ഇപ്പോ ഈ തെളിവുകൾ പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ ഇതിന്റെ ഗതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ തെളിവുകളൊന്നും ഇപ്പൊ പുറത്തു വരുന്നില്ല. ബാലേന്ദ്രകുമാർ ഇത് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ബാലേന്ദ്രകുമാർ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ ഗതി എന്താകുമായിരുന്നു? ഇതാണ് നേരത്തെ അജയകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് ഈ കേസിൽ. അതായത് ഈ കേസിലെ എല്ലാ കേസിലും ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അടക്കാരാജുവിന്റെ കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, എല്ലാ കേസിലും ഉണ്ട് ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണും. ഇപ്പോ ഈ കേസിനകത്ത് ആ കയ്യൊപ്പല്ലേ ശ്രീ ബൈജു കൊട്ടാരക്കര? നോക്കൂ, താങ്കളായാലും ഒരു ചെറിയ കുറ്റം കുറ്റത്തിന്റെ ഭാഗമായി പോയാലും നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് വേട്ടയാടില്ലേ? ഒരു ഘട്ടത്തിൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? ഇത് ഏറിയും കുറഞ്ഞും ചെറിയ വലിയ കുറ്റങ്ങളുടെ ഒക്കെ ഭാഗമായി നമ്മൾ എപ്പോഴും മാറാം അല്ലെ, മനുഷ്യരാണ്. അങ്ങനെ ഇരിക്കുമ്പോ പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ല, അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു പറയും, ഉറപ്പായിട്ടും പുറത്തു പറയും. അതിനെതിരെ പ്രതികരിക്കാൻ ഒരു സമയത്ത് ആരായാലും പുറത്തു വരും. നേരത്തെ ശ്രീ പ്രകാശ് ബാരെ പറഞ്ഞതുപോലെ ഇനിയും ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നൊക്കെ ഇനി ആളുകൾ പുറത്തു വരും, ഈ മനസ്താപം കൊണ്ട് പുറത്തു വരും. കാരണം ഇപ്പൊ ചിലപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ കുറെ പണം കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെ പ്രലോഭിച്ചെന്നിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ അഭിനയവും കാശും കാര്യങ്ങളും ഒന്നും അല്ല എന്നുള്ള തെളിയുന്ന ഒരു സമയം വരും. ആ സമയം വരുമ്പോഴെങ്കിലും ഇവർ മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കും, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, ഞാൻ ഈ കഴിക്കുന്നത് പോലും അതിനകത്ത് ആ പണമായിരുന്നു എങ്കിൽ അത് ദോഷമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഉറപ്പായിട്ടും വരും. ഇപ്പൊ ഇത് മാത്രമല്ല ശ്രീ നികേഷ്, ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഈ ദിലീപിനെ ന്യായീകരിക്കാൻ വേണ്ടി ആൾ കേരള മെൻസ് അസോസിയേഷൻ, അറിയാമല്ലോ, തിരുവനന്തപുരത്ത് ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചു. ഈ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഘടനയുടെ ഒരു പോസ്റ്ററും ബാനറും ഒക്കെ ഉണ്ടാക്കി. അന്ന് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ, 500 രൂപയും ഒരു പിന്നെ ഒരു ഹാഫ് ബോട്ടില് ബിരിയാണിയും ഇത്രയാണ് ജാഥ വിളിക്കുന്നതിനോട് കൊടുക്കുന്നത്. അതിനകത്തും ഉണ്ടായിരുന്നു ബംഗാളികൾ കുറച്ച് ആളുകൾ. അങ്ങനെ പോയ ഒരു 10-25 പേരെ കണ്ടെ മൊത്തം കിട്ടിയുള്ളവർക്ക്, അവരെയാണെന്ന് പോലീസ് അവിടെ ഓടിച്ചത്. കാരണം കോവിഡിന്റെ പ്രോട്ടോകോളൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ചത്. അപ്പോ ഏത് രീതിയിലും ഇപ്പം അവർ സ്വന്തമായിട്ടാണോ ബംഗാളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്ന് ജാഥ നടത്താൻ തീരുമാനിച്ചത്? അപ്പൊ ഏത് രീതിയിലും ഇത് തനിക്ക് അനുകൂലമായി കൊണ്ടുവരാനായിട്ട്, ഒരു കാര്യം ഇവിടെ പറയാം. 2 ദിവസം മുമ്പ് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രമുഖ ചാനൽ എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഈ ചർച്ച നല്ല രീതിയിൽ പോവുകയും ചെയ്തായിരുന്നു. താങ്കൾ ഈ റിപ്പോർട്ട് ചാനൽ വഴിയാണ് ഇതൊക്കെ പുറത്തുവിടുന്നതുകൊണ്ടാണ് താങ്കളെ വിളിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആ പോയതിന്റെ അന്ന് തന്നെ മലയാള സിനിമയിലെ 1-2 പ്രമുഖന്മാരും ഒക്കെ ചേർന്ന് ആ ചാനലിലെ MDയെയും ആ വാർത്താ അവതാരനെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ആ ബൈജു കൊട്ടാരക്കര സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്തിനാണ് അങ്ങനെ അത്രയും സമയം കൊടുത്തത്, അതുകൊണ്ടല്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞത്, വിളിച്ചു ചോദിച്ചതാണ് ഒരു ചാനലില്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഇയാളെ പിന്താങ്ങാൻ നേരം വെളുത്തിട്ടില്ലാത്ത കുറെ താരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ പുറത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ പിന്നെ എന്താണ് കരുണയാണ്, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗിലൊന്നും അല്ല കാര്യം. ഹാഷ്ടാഗ് ഒരു സ്ഥലത്ത് കിടക്കും. ശക്തമായ പിന്തുണ കൊടുക്കാനും അവരെ കൂടെ നിൽക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ആ കേസിന് മാന്യമായ ഒരു വിധി ഉണ്ടാകാനുമാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കൂടെയാണ് ഉറച്ചു നിൽക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ അയാള് സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ അയാള് ജനപ്രിയ നായകനാണ്, ദിലീപ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുകയല്ല, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പൊ പുറത്തു വന്ന തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. ആ നിഷേധിക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ നികേഷ് നിങ്ങളത് കേട്ടപ്പോ ആ ഓഡിയോ ക്ലിപ്പുകൾ കേട്ടപ്പോ അതിനകത്ത് ഒരു വിശ്വാസ്യത തോന്നിയില്ലെങ്കിൽ താങ്കൾ അത് പുറത്തുവിടുമോ? വിശ്വാസ്യത തോന്നിയില്ലെങ്കിൽ പുറത്തുവിടുമോ എന്നുള്ള ചോദ്യത്തിന് അപ്പുറത്തേക്ക് അത്രയും വലിയ റിസ്ക് എടുക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. അത്രയും വലിയ റിസ്ക് ഡിഫമേഷന്റെ റിസ്ക് അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര.